പുനഃസംഘടനയിൽ എ ഐ ഗ്രൂപ്പുകൾക്ക് വ്യക്തമായ പ്രാതിനിധ്യം ഉറപ്പിച്ച് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും എല്ലാ പരിഭവങ്ങളും പടലപ്പിണക്കങ്ങളും പരിഹരിച്ചതായി കെ സുധാകരൻ ചർച്ചകൾ അവസാനിച്ചുവെന്നും താരിഖ് ഖൻവർ ഇനി കേരളത്തിലേക്ക് വരേണ്ട സാഹചര്യമില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി പ്രശ്നങ്ങൾ കേരളത്തിൽ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന ഹൈക്കമാൻഡിന്റെ ശക്തമായ നിർദ്ദേശത്തിനൊടുവിലാണ് നാല് ദിവസമായി പോർവിളി നടത്തിയ നേതാക്കൾ ചർച്ചയ്ക്കായി ഒരു മേശപ്പുറത്തിനു ചുറ്റുമിരുന്നത് പുനഃസംഘടനയിലെ പ്രാതിനിധ്യം തന്നെയായിരുന്നു പ്രധാന ചർച്ചാ വിഷയം ഒന്നര മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ആദ്യം പുറത്തിറങ്ങിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മുഖത്ത് ചർച്ചയുടെ മുറുക്കം വ്യക്തമായിരുന്നു തുടർന്ന് പുറത്തെത്തിയ ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടേയും മുഖത്ത് ചർച്ചയുടെ വിജയത്തിന്റെ പുഞ്ചിരി പ്രതിഫലിച്ചിരുന്നു കാര്യങ്ങൾ കെ പ്രസിഡന്റ് പറയുമെന്ന് പുഞ്ചിരിയോടെ വ്യക്തമാക്കി ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മടങ്ങി സി സി പിന്നീട് പുറത്തെത്തിയ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വാക്കുകൾ ഇങ്ങനെ പ്രശ്നങ്ങൾ സമൂലമായി പരിഹരിച്ചു സംതൃപ്തമായി മുൻപോട്ടു പോകും പുനഃസംഘടനാ ചർച്ചകളിൽ എഐ ഗ്രൂപ്പുകളും ഉണ്ടാകും ഉണ്ടായി ചെറിയ പ്രശ്നങ്ങൾ അവർക്കുണ്ടായി ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സമൂലമായി പരിഹരിച്ചു സംതൃപ്തമായി ഒരുമിച്ച് ഒറ്റക്കെട്ടായി കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ഈ പാർട്ടിയുടെ നേതൃരംഗത്ത് രംഗത്ത് സ്ഥാനമുണ്ടായാലും ഇല്ലെങ്കിലും അവരുടെ നേതൃത്വം കോൺഗ്രസ്സിന് ലഭിക്കുമെന്ന് ഉറപ്പാക്കി ഞങ്ങൾ പരിഭവങ്ങളൊക്കെ പരിഹരിച്ചു എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഒറ്റക്കെട്ടായി പോകാനുള്ള ധാരണയിലാണ് ഞങ്ങൾ ഇനി അതിൻ്റെ ധാരണ തട്ടിലുള്ള ഭാരവാഹികളായാലും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായാലും അവരുടെയൊക്കെ ചർച്ചയിൽ അവരുമായി സംസാരിച്ച് ധാരണപ്പുറത്ത് ഒരു പ്രശ്നമില്ലാതെ ചർച്ചയുടെ ആകെ ചുരുക്കം ഇതാണ് വരാനിരിക്കുന്ന പാർട്ടി പുനഃസംഘടനയിൽ എ ഐ ഗ്രൂപ്പുകൾക്ക് അവർ ആഗ്രഹിക്കുന്ന പോലെ അർഹമായ പരിഗണന ഉണ്ടാകും മഞ്ഞുരുക്കത്തിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടിയെ വിമർശിച്ച ഉണ്ണിത്താനോട് വിശദീകരണവും കെ അധ്യക്ഷൻ ചോദിച്ചിട്ടുണ്ട് ലെസ്ലി ജോൺ കൈരളി ന്യൂസ് തിരുവനന്തപുരം